ഓ, ഹിബന്ന് ഉണ്ടാക്കിയൊക്കെ വളരെ നൈസായിരുന്നു, സൂപ്പർ. ഇല്ലടാ, അടിപൊളിയല്ലേനു അല്ലേ? എന്നാ എന്താ പരിപാടി? എന്താ ലിസ്റ്റ് അയച്ചിട്ടില്ലേ വാട്സപ്പില്? ഞാൻ വാങ്ങിക്കൊണ്ടിരാ. ഗൈസ്, അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാ, ഹിബക്ക് എന്തൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലിസ്റ്റ് തന്നിട്ടുണ്ട്, അത് ഞാൻ മേടിച്ചു ഇവിടെ തരാം. ഓക്കെ, നിനക്ക് ഇഷ്ടമുള്ള എന്താ ചെയ്യും, ഉണ്ടാക്കിക്കാം. സന്തോഷമായല്ലോ. ഞാൻ വിചാരിച്ച സാധനം തന്നെ വാങ്ങണം കേട്ടോ. കസ്റ്റാർഡ് പൗഡർ വാങ്ങുമ്പല്ലേ, ആ ഒരു മഞ്ഞ പാക്കുള്ളത്, പുതിയത് വില കുറഞ്ഞ വാങ്ങരുത്. ആ ഓക്കെ ഓക്കെ ഗൈസ്, അല്ലെങ്കിൽ ഞാൻ വില കുറഞ്ഞ സാധനങ്ങളൊന്നും എടുക്കാറില്ല. ഓക്കെ, ചില കാര്യങ്ങൾ മാത്രം കുറച്ച് വില കുറഞ്ഞ ആയിപ്പോയി, അത്രേ ഉള്ളൂ. എന്താ ഇവ, എന്താണ് ഇവ? ഞാൻ അന്നല്ലോ കേട്ടോ ഉദ്ദേശിച്ചേ. ഗൈസ്, ഇന്ന് ഞാന് ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്, വില പുറത്തേക്കല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പം ഇന്നത്തെ ഇഫ്താറിന്റെ കുഞ്ഞു തുറന്റെ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കാണ്, പിന്നെ ഒരു ഡ്രിങ്കും ഉണ്ടാക്കണം എന്ന് വിചാരിക്കണേ. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോകാം. അപ്പൊ നമ്മള് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാനുള്ള മാവ് ഇതാ ഞാൻ കുഴച്ചെടുത്തതാണ്. ഇതിൽ കുറച്ച് ഈസ്റ്റും പഞ്ചസാര ഇട്ട വെള്ളത്തിലേക്ക് മൈദമാവ് ഇട്ട് കുറച്ച് ഓയിൽ ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് സെറ്റ് ആക്കിയതാണ്. ഞാൻ കുഴച്ച് വെക്കട്ടെ, ഇത് ഒരു മണിക്കൂർ മുന്നേ കുഴച്ച് വെച്ചാലേ പൊന്തി വരുള്ളൂ. എന്താ മയണൈസ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്, ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോ അങ്ങനെ ഞാൻ ഇപ്പൊ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു, എന്തൊക്കെയാണെന്നുള്ള ഞാൻ കാണിച്ചുതരാം. ഇത് ചെറിയ പഴം, ഇത് എന്റെ ആവശ്യത്തിന് മേടിച്ചാണ്. ഇത് ഹിബക്ക് കിട്ടോ, ഹിബക്ക് എന്താ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് മേടിച്ചാണ്. ഇപ്പം കാരറ്റ്, പഴം, ആപ്പിള് ഒരു നാലെണ്ണം, പിന്നെ അനാറ് ഇതിന് ആവശ്യമാണ്. പിന്നെ പേരക്ക വേണമെങ്കിൽ ഇടാം, അയ്യാ എന്റെ ആവശ്യത്തിന് വാങ്ങിയാണ്. പിന്നെ ക്യാപ്സിക്കം, പിന്നെ കറുത്ത മുന്തിരി, കുരു ഇല്ലാത്തത്, പിന്നെ ക്യാബേജ് വേണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്യാബേജ് തന്നെ വാങ്ങിയിട്ടുണ്ട്. ഇത് ഓഫറിന് കിട്ടിയാ ഹിബ, ഇതിന് 75 rupees. ഇത് 25 rupees കിട്ടി. ഇതിന്റെ ഡേറ്റ് ആവാൻ അരികിന് ഈ 4th തിന്നു തീർക്കണം. അടുത്ത സാധനം കൊണ്ട് കിട്ടിയതാണ്. പിന്നെ ഇതാ ഒരു ബ്രെഡ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഓഫറല്ലേ, ഇത് ഞാൻ തന്നെ പൈസ കൊടുത്ത് വാങ്ങിയാണ്. പിന്നെ ഇതാ ഗൈസ്, ഈ സാധനത്തിന് എന്തൊരു വില, 100 rupees ചെയിൻ. ദിസ് ഇസ് വെരി ബാഡ്. പിന്നെ ഇതാ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇതാ ഈസ്റ്റ്, പിന്നെ കസ്കസ്. ഹിബ പറഞ്ഞ ഈ കസ്കസ് അല്ല വേണ്ടത്, വേറെ ക്രിസ്മസ് ആന്ന് പറഞ്ഞ്. എന്താ ക്രിസ്മസ് എന്താ ഇതിന്റെ പേര്? ആ അപ്പൊ തൽക്കാലം അപ്പൊ വൈറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല ഇത് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ സാരില്ല. പിന്നെ ഇതാ കസ്റ്റാർഡ് പൗഡർ ഉണ്ട്, ഒന്നുള്ള 2.5 വാങ്ങിയിട്ടുണ്ട്. ഓക്കെ ഹിബ, ഇത്ര ചെറുതല്ലേ ഉള്ളു, ഞാൻ ഇത്ര ചെറുത് പറ്റൂല. ഗേൾസ്, അപ്പൊ ഇന്നോട് ഹിബദ ഈ ക്യാബേജ് അരിയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഈ സാധനം അരിയണമെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഞാൻ നല്ല അത് ചെയ്യട്ടോ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിന്, കുറച്ച് സോയാ സോസും കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിന്. അതേസമയം ഇതിന്റെ മസാല അല്ലാതെ ഡോവ് ഇല്ല, എന്താ പറയുക, ഡോവ് എന്നൊക്കെ എന്നെ പറയുന്നത്. ഓ, പൊന്തി വരുന്നുണ്ട്, സക്സസ് ആട്ടോ. ഇന്ന് ഞാന് യൂട്യൂബില് ഞാൻ കോപ്പി അടിച്ചതൊന്നും അല്ല, വേറെ ആരോ ഞാന് വെറുതെ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച, ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച സാധനം യൂട്യൂബിൽ എന്റെ റെസിപ്പി. അപ്പൊ ഇത് കോപ്പി അടിക്കലല്ല കേട്ടോ, ഇതിന്റെ സ്വന്തം റെസിപ്പിയാണ്. പക്ഷെ ഓളുണ്ടാക്കി പോലെ ഒന്നല്ലേ ഞാൻ ഉണ്ടാക്കാം, ഞാൻ ഇന്റേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യും. അതെ, എന്തെങ്കിലും മണ്ടത്തരങ്ങൾ കുറച്ച് ആഡ് ചെയ്യും, അപ്പൊ അതിന്റെ റെസിപ്പിയാവും. അതേസമയം ഈ ഉഷ്ണത്തെ ശീതളകരമാക്കാൻ ഞാൻ കസ്റ്റാർഡ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ കസ്റ്റാർഡ് ആണല്ലേ, കസ്റ്റാർഡ് മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കണം എന്നാ ഹിബ. അതെ, വെറുതെ രസല്ലേ. മാത്രല്ല, പിന്നെ മിക്കവാറും ഇത് ഹിബയുടെ ലാസ്റ്റ് കസ്റ്റാർഡ് ഉണ്ടാക്കലാകും, 2 weeks കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകാനാണല്ലോ. അത് മാത്രല്ല ഗൈസ്, ഇപ്പൊ തന്നെ ഹിബക്ക് ഇടക്കിടക്ക് രാത്രിയൊക്കെ വേദന ഒക്കെ വരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയി ലേബർ റൂമിലേക്ക് ഒരു യാത്ര, അത് സൂപ്പർ ആയിരിക്കും കേട്ടത്. ഇപ്പൊ ഒരു വേദന ഒക്കെ വരുന്നുണ്ട് കേട്ട്, ശരിയാണോ? ഇടക്ക് ഇങ്ങനെ വരും പോവും. അത് ഹോസ്പിറ്റലിൽ പോകാൻ അയക്കിനെ, സീനൊന്നുമില്ല, പ്രസവിക്കാനയക്കിനെ. എന്തേ ഹിബ, പേടിണ്ടോ? ഇവ അത് എക്സസൈസ് ഒന്നും ചെയ്യില്ലേ. ഇപ്പോ ഇപ്പൊ ഡേറ്റ് അടുത്തുകൊണ്ട് വന്നപ്പോ ആരും പറയൊന്നും വേണ്ട, ഫുള്ള് നടത്തും, ഫുള്ള് എക്സസൈസാ. പേടിച്ചില്ലേ അല്ലേ? അപ്പൊ എന്തായാലും ഗൈസ്, ഇത് ഹിബ ഉണ്ടാക്കണ ഹിബന്റെ സ്പെഷ്യൽ ഐറ്റം ആണ്, ഭയങ്കര ടേസ്റ്റ്. ഹിബ ഉണ്ടാക്കുമ്പോ ഞാൻ പറയുന്നില്ല, വില കുഴപ്പമില്ല അല്ലേ ഹിബ?
എന്തിന്റെ പേര്? കസ്റ്റാർഡ് അല്ലേ? കസ്റ്റാർഡ് ഡ്രിങ്ക്. ഇതിൽ നമ്മള് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുള്ളൂ. ഈ കസ്റ്റാർഡ് എന്ന് പറയാം എല്ലാ ബാസ്റ്റേർഡ്സിനും, സോറി കസ്റ്റാർഡ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് തിന്നാവുന്നതാണ്. അത് കുറച്ച് പാല് തിളപ്പിക്കാം. പാലിൽ പായടണ്ട, ഫുള്ളൊരു മിക്സിയിലിട്ടാ പറ. അതിന്റെ പേരെന്താന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഞാൻ ഇത് നോക്കിട്ട് പറയണോ? ഓക്കെ ഗൈസ്, ഇനി നോക്കിട്ട് പറഞ്ഞുതരാം കേട്ടോ. മിനി ചിക്കൻ പോക്കറ്റ് ആണ് നമ്മളെ ഇത് വിഭവത്തിന്റെ പേര്. ഹലോ, മിനി ചിക്കൻ പോക്കറ്റ് എന്ന് പറഞ്ഞൊരു വിഭവമാണ് ഹിബ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെ ഹിബ? ഹിബ ഉണ്ടാക്കി കഴിയുമ്പോൾ അതൊരു റാക്കറ്റോ റോക്കറ്റൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഉണ്ടാവല് സാധാരണ. അവസാനം മിനി ചിക്കൻ റോക്കറ്റ് നിന്ന് ഉണ്ടാക്കേണ്ടി വരും. ബിക്കോസ് അത് മേലോട്ട് പോവും, ആരും തിന്നൂല, വലിച്ചെറിയും മേലോട്ട്. അതിനുണ്ട് കോ സാൻ മിശ്രിതങ്ങളൊക്കെ ഈ ലോയിക്കുന്നുണ്ട്. വാനില സെൻസ് അത്. നമ്മളെ ഹിബന്റെ പൂച്ചവിടെ നല്ല കരച്ചിലായിട്ടോ. എന്തിനാ കരിയണാവോ? ഇതാ ഹിബ, എന്റെ ജമീല അവിടെ കിടന്ന് കരിയുണ്ട്. എന്താണ് ഗൈസ്? ഹിബ എന്താ ഇത് ചെയ്യണേ? കുറെ നേരായി ഹിബ. എന്റെ ഓരോ ടീംസ് പൂച്ചയും ഗർഭിണിയാ? അത് ശരി. ഓ, മുപ്പത്തിയും ഗർഭിണിയപ്പല്ലേ. ഉമ്മ അതാ മീൻ എടുക്കുന്നത്. അമ്മ ഓ ജമീലൊക്കെ ഇന്ന് അടിപൊളി. ചെറിയ കഷ്ടം വാലിന്റെ അടുത്തുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇതിനെ സ്പീഡ് കുറയ്ക്കടോ. അതിന് ആരെയും ഫസ്റ്റ് തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടല്ലോ ഉള്ളിയില്. ഞാൻ കണ്ടില്ല. ഇങ്ങോട്ട് ഞാൻ ആക്കിത്തരാം. വെളുത്തുള്ളി ഒന്നും ഇളകിയിട്ട് തന്നെ അല്ല. ഞാൻ കൊഴിച്ചിട്ട് മാവ് പൊന്തി വന്നു. എന്തോ മാവ് കൊഴിച്ചിട്ട് പൊന്തി വന്നിട്ടൊക്കെ പറയണ്ട്. ഇങ്ങനെ ഉള്ളി ഇട്ട് കൊടുക്കാണ്. തുടങ്ങി മീൻകറി വെക്കുക. എന്താ മകാ മീൻ്റെ ആയിരുന്നേനി തളയനേറെ മീനുകളാ? ഉള്ളിടെ കൂറ മീനാ. കാൽസ്യം മീനുകൾ മാത്രം അവിടെ ഓടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ തിന്നാറില്ല. നമ്മളെ ഈ പക്ക കുറച്ച് അല്ല, എനിക്ക് മത്തി ആയാലും മതി, മാന്തളായാലും മതി. ഞാൻ ബ്ലാക്ക് പെപ്പർ ഇടാ, പിന്നെ മറ്റേ മുളക് ഇട്ട് കുറച്ചിട്ടോ. ജീരകം ജീരകം ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ നോക്കണം കേട്ടോ ഹിബ. ആർക്കും ഒരു പണിയൊന്നും കിട്ടരുത്, കാരണം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളല്ലേ വേദന വരുമ്പോ. അല്ല അമ്മക്ക് എന്തെങ്കിലും പണി കിട്ടി നമ്മളെ ഹോസ്പിറ്റലായി, പിന്നെ അന്നെ ഹോസ്പിറ്റലിൽ ആവാ ആരാണല്ലേ. ഇതിലേക്ക് ഞാൻ ക്യാരറ്റും ക്യാബേജും വേറെ വേറെ അരിയാൻ പറഞ്ഞു. ഫസ്റ്റ് അത് രണ്ടും കൂടി ഒപ്പം ഇട്ട് വെച്ചത്. അതിനിപ്പോ എന്താ? ഇതിപ്പോ എന്തിനാ ക്യാബേജിലേക്ക്? അല്ലല്ലോ, നമ്മള് മയണൈസിലേക്കല്ലേ. ക്യാബേജ് മയണൈസിലേക്ക് ഇടാ. ആര് പറഞ്ഞു അങ്ങനെ? ആ പണിട്ട് മാട്ടി കൊണ്ടന്ന അവിടെ. ഞാൻ പറഞ്ഞില്ല ഇത് വളരെ എളുപ്പത്തിൽ നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ ഫുട്ബോൾ കളിച്ച് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്ക് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇതൊറ്റൊന്നും മതി, വേറെ ഒന്നും വേണ്ട. അല്ലേ ഹിബ?
അങ്ങനത്തെ ഒരു സ്നാക്ക് തന്നെയാണ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഇതിലേക്ക് മറിക്കാം. ഗൈസ്, അപ്പൊ ഹിബദ പൊറാട്ട അടിയണ പോലെ ഒന്നായിട്ട് പരത്തി വലുതാക്കിട്ട് എന്താണാവോ ഇതൊക്കെ? ഇനി ഒരു മൂടി എടുത്തിട്ട് ഇങ്ങനെ വെട്ടി കൊടുക്കാം. ഇവ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വെട്ടി 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 കൊടുക്കാം. കറക്റ്റ് ആയി ഞാൻ ചെയ്തോട്ടുണ്ട് കേട്ടോ. ഇനി പരാതി പറയരുത്, മനസ്സിലായല്ലോ. ചുണ്ട് ഞാൻ പൊരിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ പൊരിച്ചോണ്ടിരിക്കാല്ലേ ഹിബ. കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താ? പത്തിരി ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ അടർത്തി വെച്ചതാത്തത്. അപ്പൊ ആദ്യം ഇതിലേക്ക് കുറച്ച് മയണൈസ് ഇട്ട് കൊടുക്കുക, സ്പ്രെഡ് ചെയ്യുക. അതൊക്കെ ഹോം മെയ്ഡ് മയണൈസ് ആണ്. ഹോം മെയ്ഡ് ആണ് ഹിബ മെയ്ഡ് അല്ലേ? ബാക്കിയുള്ള ഹോമിലൊക്കെ നല്ല പോലെ ഉണ്ടാക്കുന്നേ, ഹിബ മെയ്ഡ് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ കുറച്ച് സോസ് ഇടാ അല്ലേ? ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്നിട്ട് ക്യാബേജ് ഓ, നേരത്തെ നമ്മള് അരിഞ്ഞ് വെച്ച ക്യാബേജിലും കാരറ്റിലും മയണൈസ് തേച്ചാലേ? ആ ഓക്കെ. എന്നിട്ട് അതിന് അതിന് ശേഷം ചിക്കനിലും മയണൈസ് ലാസ് ഇട്ടു തോന്നുന്നേ ഞാൻ പോയപ്പോ. ഓക്കെ, അപ്പൊ ചിക്കനിൽ നേരത്തെ എന്തെങ്കിലും മയണൈസ് ഇടാ. അങ്ങനെ വെക്കാലേ, നല്ലോണം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട്. ഓ, ഇത്രയും സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ? അടിപൊളി അടിപൊളി പൊളി തന്നെ ഗൈസ്. യെസ് ഗൈസ്, ഇവിടെ സാധനങ്ങളൊക്കെ ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞ് ഇറച്ചിപ്പത്തിരി, എൻ്റെ ഷവർമ, പിന്നെ ഇതാ ജ്യൂസുകൾ. ഇതാ ഇതിലേക്ക് ജ്യൂസ്. എണീക്ക് ബാങ്ക് കൊടുക്കണ്ടേ? ഇല്ല, ക്യാമറമാനൊക്കെ എത്തിയിട്ടുണ്ട്. അവൻ ബാങ്ക് കേട്ട ഓടി വരും അല്ലേ? ഇവ നല്ല വിശന്നിട്ടിരിക്കാണ് പാവം. എടുത്തോ, എല്ലാരും പോലോ, സമയമായി. അപ്പൊ വരും. ഇപ്പൊ എന്റെ സക്സസ് ആയിട്ടോ മമ്മിനോട് ചോദിക്കാം? തിന്നില്ല, അത് ഒരു ഭയങ്കര മോശമായി പോയി. ഇവ ഉണ്ടാക്കി മമ്മി തിന്ന ബംഗുവിന്റെ ഫേവറേറ്റ് ആണ് ഷവർമ അല്ലേ? ഒലിക്കൂട്ടോ അമ്മടുത്ത്. പോളി തന്നെ അപ്പൊ സക്സസ് ആണോ? മോത്തെ കോൽപ്പിച്ച് തിന്നണ് വളരെ നൈസായിരുന്നു, സൂപ്പർ. ഇല്ലടാ, അടിപൊളി അല്ലേനോ അല്ലേ? ഇന്ന് അടിപൊളി, രസില്ല. എല്ലാരും നല്ല അടി അടിച്ചു അല്ലേ ഹിബ? ഇവിടെ ഇത് കഴിഞ്ഞാ ഓക്കെ ഗൈസ്. അപ്പൊ സ്കെച്ച് ചെയ്ത് ഗ്യാപ്പ് ആയിട്ട് എല്ലാരും കസ്റ്റാർഡ് കൊണ്ടിട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് അടിപൊളി ഹിബ, യു ആർ ഗ്രേറ്റ്. സമയം നമ്മളെ കസ്റ്റാർഡിലേക്കുള്ള സംഭവങ്ങൾ ഫസിക്കാക്കിനെ കൊണ്ട് നെരിയിപ്പിക്കുകയാണ് ചെയ്തോളൂ കേട്ടോ. അതേപോലെ സമയം കസ്റ്റാർഡ് ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞിട്ടുണ്ട്, ആപ്പിള്, അനാറ്, മുന്തിരി, ഹിബ എല്ലാം ഉണ്ട് കേട്ടോ. ഇനി എന്താ കസ്റ്റാർഡ് ഇതിലേക്ക് വെക്കുക കേട്ടോ, ഫുള്ള് വെക്കുക. അവർ താഴെ ആക്കല്ലേ അടിപൊളി ഗൈസ്. അപ്പൊ ഇങ്ങനെ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട് അല്ലേ? ഓ, ചോദിച്ചോ. ഓക്കെ, അരിഞ്ഞിട്ട് നമ്മളിങ്ങനെ കസ്റ്റാർഡ് വയ്ക്കുന്നുണ്ട്. ഔ, ഫസ്റ്റ് ഞാൻ തന്നെ ആട്ടോ ടേസ്റ്റ് നോക്കണേ.
നമ്മളെ ക്യാമറമാനും പറഞ്ഞില്ലേ ആ കേസ് അപ്പൊ മമ്മിക്ക് കസ്റ്റേർഡ് കൊടുക്കുന്നത് നമ്മൾ ടേസ്റ്റ് നോക്കാം. നല്ല മധുരം അടിപൊളിയാ. ഓക്കെ ഗൈസ്, അപ്പൊ അങ്ങനെ ഹിബയുടെ രണ്ട് സാധനങ്ങൾ ഇന്ന് വെരി സക്സസ്ഫുൾ ആയിരിക്കുകയാണ്. അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഈ തറവാടിന്റെ ചരിത്രത്തിൽ ഹിബ ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ സക്സസ് ആവുന്നത്. അപ്പൊ ഇന്ന് ഒന്നല്ല രണ്ട് വെടിയാ പൊട്ടിയത്, രണ്ടും സക്സസ് അല്ലെ, രണ്ടും അടിപൊളി ടേസ്റ്റ് ഉള്ളതായിരുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ നോമ്പർ ഹിബ എന്നെ കൊണ്ടുപോയി എന്ന് വേണം നമുക്ക് പറയാനല്ലേ ഹിബ. ഓക്കെ ഗൈസ്, ഇതായിരുന്നു അത് നോമ്പർ. അഭിനന്ദ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ബെല്ലൈക്കൺ കൂടി അടിക്കുക. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.